നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ നിലവിലുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിലേക്ക് IT ഓഫീസർ, ക്ലർക്ക്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വേക്കൻസി ഫില്ല് ചെയ്യുന്നത്. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളത് മുഴുവനായിട്ട് കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ നിങ്ങൾ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്ന ഇതുപോലെയുള്ള കരിയർ സംബന്ധമായ വിവരങ്ങൾ, അതുപോലെ പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുകയും നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്കും അതിനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ദ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ആണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ. അത് കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവരാണ് ഈ ആപ്ലിക്കേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ളവരെ, എലിജിബിൾ ആയിട്ടുള്ളവരെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റ് ആയ www.cmdkerala.net എന്ന സൈറ്റ് വഴി ഓൺലൈനായിട്ട് വേണം ഇതിന് അപേക്ഷിക്കുവാനായിട്ടുള്ളത്. എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് മുതൽ, അതായത് 13/4/2022 മുതൽ 27/4/2022 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് അവസരമുണ്ട്. അപ്പം പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത് IT ഓഫീസറുടെ പോസ്റ്റാണ്, ഒരു പോസ്റ്റാണുള്ളത്. അത് തിരുവനന്തപുരത്താണ്, PMU പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് തിരുവനന്തപുരത്തിലേക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവർക്ക് മുൻഗണന ലഭിക്കും, സാധ്യതയുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന എംടെക് അല്ലെങ്കിൽ ME അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, ഉയർന്ന പ്രായപരിധി 30 വയസ്സാണ്. അപ്പോൾ മന്ത്ലി റെമ്യൂണറേഷൻ പറഞ്ഞിരിക്കുന്നത് 32,560 രൂപയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. രണ്ടാമത്തെ പോസ്റ്റ് ക്ലർക്കിൻ്റെ രണ്ട് പോസ്റ്റാണ്, ഒരു പോസ്റ്റ് കോട്ടയത്തും ഒരു പോസ്റ്റ് തിരുവനന്തപുരത്തും ഉള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്തും കോട്ടയം ജില്ലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ SSLC പാസ്സായാൽ മതിയാവും. 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും, അതാണ് ഉയർന്ന പ്രായപരിധി. പ്രതിമാസ കൺസോൾട്ടന്റ് ശമ്പളം എന്നുള്ളത് 21,175 രൂപയാണ്. അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് രണ്ട് പോസ്റ്റ് ഉണ്ട്, ഒരു പോസ്റ്റ് തിരുവനന്തപുരത്തും ഒരു പോസ്റ്റ് തൃശ്ശൂരുമാണ്. അപ്പൊ അതായത് തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ നിന്നുള്ള അപ്ലിക്കൻസിന് മുൻഗണന ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിനുവേണ്ട ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതോടൊപ്പം ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് റൈറ്റിംഗിൽ, ഇംഗ്ലീഷിൽ KGTE അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിലുള്ള പരിചയം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ KGTE ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ടൈപ്പിംഗ് മലയാളത്തിൽ ഉണ്ടെങ്കിലും മതിയാവും. ഇവിടെയും 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക 21,175 രൂപയാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത പോസ്റ്റ് ഓഫീസ് അറ്റൻഡന്റിനെയാണ്. രണ്ട് പോസ്റ്റ് കാണാം, ഒരു പോസ്റ്റ് തിരുവനന്തപുരത്തും ഒരു പോസ്റ്റ് കോട്ടയം ജില്ലയിലുമാണുള്ളത്. അപ്പൊ അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവർക്കും കോട്ടയം ജില്ലയിൽ നിന്നുള്ളവർക്കും മുൻഗണന ലഭിക്കും. അപ്പൊ 7ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ള യോഗ്യത മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രതിമാസം 18,390 രൂപ ശമ്പളമായിട്ട് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് അപ്പോയിന്റ്മെന്റ് കോൺട്രാക്ട് ബേസിലായിരിക്കും നടത്തുക. ടെമ്പററി ആയിട്ട് 2 വർഷത്തേക്കായിരിക്കും നിയമനം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം, ചെയ്യപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെലക്ഷൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രോസസ് മാനേജ്മെന്റ് യൂണിറ്റ് ആയിരിക്കും തീരുമാനിക്കുക. പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റിന്റെ തീരുമാനം അനുസരിച്ച് റിട്ടേൺ എക്സാമിനേഷനോ ഗ്രൂപ്പ് ഡിസ്കഷനോ പേഴ്സണൽ ഇന്റർവ്യൂ ഏത് വേണമെങ്കിലും അവരുടെ മാനേജ്മെന്റിന്റെ തീരുമാനം അനുസരിച്ച് ഫിക്സ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ അപേക്ഷിക്കുന്ന സമയത്ത്, ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്തയക്കണം. അത് JPEG ഫോർമാറ്റിലായിരിക്കണം, 200 KB സൈസിൽ കുറവായിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. നല്ല വൃത്തിയായിട്ട് സ്കാൻ ചെയ്തെടുക്കണം. അതുപോലെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, ഒരു വെള്ള പേപ്പറിലെ കറുത്ത മഷി കൊണ്ട് സിഗ്നേച്ചർ ഇട്ടിട്ട് നിങ്ങൾ അതും അത് അപ്ലോഡ് ചെയ്യേണ്ടതും JPEG ഫോർമാറ്റിലാണ്. 50 KB സൈസിൽ കുറവായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സിഗ്നേച്ചർ ഫുൾ ആയിരിക്കണം, അത് ഷോർട്ട് ഫോം ഒന്നും ആകാൻ പാടില്ല, മാത്രമല്ല ക്യാപിറ്റൽ ലെറ്റർ ആകാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം. മാത്രമല്ല മറ്റൊരാളെ കൊണ്ട് ആ സിഗ്നേച്ചർ ടൈപ്പ് സിഗ്നേച്ചർ ചെയ്യിപ്പിക്കാനും പാടില്ല, സ്വന്തമായ ഇതിൽ തന്നെ സിഗ്നേച്ചർ ഇട്ടിട്ട് വേണം സ്കാൻ ചെയ്യാന്ന് കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ എലിജിബിലിറ്റി കാര്യങ്ങൾ, ഏജിന്റെ കാര്യമായാലും ഏതെങ്കിലും ക്രൈറ്റീരിയ, ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 ഏപ്രിൽ, അതായത് എന്നാണോ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആ മാസത്തെ ആദ്യ ദിവസം, അതായത് 1/4/2022 അടിസ്ഥാനമാക്കിയായിരിക്കും ക്വാളിഫിക്കേഷനും ഏജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം, അത് ആക്റ്റീവ് ആയിരിക്കണം ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ പ്രത്യേകം മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് കോൾ ലെറ്ററും റിട്ടേൺ ടെസ്റ്റിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനോ ഇന്റർവ്യൂവിലെ വിവരങ്ങളൊക്കെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ വഴി ആയിരിക്കും നിങ്ങളെ അറിയിക്കുക. അതുകൊണ്ട് ഇമെയിൽ ID നിശ്ചയമായും ഉണ്ടായിരിക്കണം.
ഇപ്പം പ്രധാനപ്പെട്ട തീയതി ഒന്നിനെ ഞാൻ പറയാം, അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി ഇന്ന് മുതൽ, അതായത് 13 ഏപ്രിൽ 2022 മുതലാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2022 ഏപ്രിൽ 27 ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് കൂടുതൽ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.